മിസിഹായിൽ സ്നേഹമുള്ളവരെ, യുഗാന്തത്തെ സംബന്ധിച്ച ഈശോയുടെ പ്രഭാഷണങ്ങളാണ് ഏലിയാസ് ശ്ലീവ മൂസേക്കാലങ്ങളിൽ സഭ പരിചിന്തനത്തിനായി നമുക്ക് നൽകുക. മൂസേക്കാലം ഒന്നാം ഞായറാഴ്ച ഈശോയുടെ രണ്ടാമത്തെ ആഗമനവും അന്ത്യവിധിയും എപ്രകാരമായിരിക്കുമെന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വചനഭാഗമാണ് പരിചിന്തന വിഷയം. മഹത്വത്തോടുകൂടെ എഴുന്നള്ളി വന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന മനുഷ്യപുത്രൻ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ജനതകളെ ഒരുമിച്ച് കൂട്ടി വേർതിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന വിവരണമാണ്. മനുഷ്യപുത്രൻ്റെ പുനരാഗമനത്തിന് ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന മൂന്ന് ഉപമകൾ, അതായത് അത്തിമരത്തിൻ്റെ ഉപമ, പത്ത് കന്യകമാരുടെ ഉപമ, താലന്തുകളുടെ ഉപമ എന്നിവയ്ക്ക് ശേഷമാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈ വിവരണം. എളിയവർക്കായി ചെയ്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തികളാണ് അന്ത്യവിധിയുടെ മാനദണ്ഡം. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തികൾ കൊണ്ട് സമ്പന്നരായവർക്കുള്ളതാണ് നിത്യജീവൻ. തൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തുമുള്ളവരോട് വിധികർത്താവ് പറയുന്ന വാക്കുകൾ ഇത് സ്പഷ്ടമാക്കുന്നുണ്ട്. വലത്തുവശത്തുള്ളവരോട് അവിടുന്ന് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു എന്നിങ്ങനെ പോകുന്നു വചനഭാഗം. ഇപ്രകാരമുള്ള സ്നേഹമാണ് വിധിയുടെ മാനദണ്ഡം. പരസ്നേഹ പ്രവൃത്തികൾ കർത്താവിൻ്റെ സ്തുതിക്കും പ്രതിഫലത്തിനും ഒരുവനെ യോഗ്യനാക്കുന്നു. അതിനർഹനാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ചോദ്യപേപ്പറാണ് മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക. ഈ വചനഭാഗം അതിരുവിട്ട് വ്യാഖ്യാനിച്ച് ഈശോയിലുള്ള വിശ്വാസമോ സഭയിലെ അംഗത്വമോ നിത്യരക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് വരെ പലരും പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് ഉപവിപ്രവർത്തികൾ സ്ഥാപിക്കലല്ല ഈ വചനഭാഗം ചെയ്യുന്നത്. മാനസാന്തരത്തിൻ്റെ ആവശ്യകത, വിശ്വാസം, അനുസരണം, ഹൃദയശുദ്ധി എന്നിങ്ങനെ നിത്യരക്ഷയ്ക്കാവശ്യമായ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് കാരുണ്യ പ്രവർത്തികൾ മാത്രം ചെയ്താൽ മതിയെന്നല്ല ഈശോ ഇവിടെ വിവക്ഷിക്കുക. ക്രിസ്തു ശിഷ്യന്മാർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം എങ്ങനെ പ്രവൃത്തിപഥത്തിലെത്തിക്കാമെന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. യാക്കോബിൻ്റെ ലേഖനം 2:26 പറയുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് എന്ന്. യാക്കോബ് സ്ലീഹ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അവർക്കെന്ത് പ്രയോജനമെന്ന്. ഒരു മനുഷ്യൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തെയോ അതിൻ്റെ നിരാകരണത്തെയോ നീതീകരിക്കുന്ന 6 ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ എടുത്തു പറയുക. വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, പരദേശികളെ സ്വീകരിക്കുക, നഗ്നരായവരെ ഉടുപ്പിക്കുക, രോഗികളെ സന്ദർശിക്കുക, കാരാഗ്രഹത്തിലുള്ളവരെ പോയി കാണുക എന്നിങ്ങനെ 6 കാര്യങ്ങൾ ദൈവഭക്തിയുടെ അടയാളങ്ങളായി പഴയ നിയമത്തിലും ഇതേ സൽപ്രവർത്തികൾ ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോയുടെ വാക്കുകളിൽ ഒരു പുതുമയുണ്ട്. സഹോദരങ്ങൾക്ക് ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് അത് തന്നോട് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. സമരിയാക്കാരൻ്റെ ഉപമയിൽ വഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തി ഈശോ തന്നെയാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. സമരിയാക്കാരനെ അനുകരിച്ചാൽ സഹോദരങ്ങൾ ഈശോയെ ദർശിക്കാൻ സാധിക്കും, നല്ല അയൽക്കാരനാകാനായിട്ട് പറ്റും. അധരങ്ങളിൽ നിന്ന് കാരുണ്യത്തിൻ്റെ വജസ്സുകൾ ഒഴുകുന്ന പലരുടെയും കൈകൾ പലപ്പോഴും ശുശ്രൂഷയ്ക്കായി നീളാറില്ല. നമ്മുടെ കയ്യിലും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും 5 അപ്പവും 2 മീനും ഉണ്ടാകണം. ദൈവത്തിൻ്റെ സ്നേഹത്തോട് സ്വാഭാവികമായി പ്രതികരിച്ചതാണ് വലത്തുവശത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ. ദൈവത്തിനാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളായ ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തപ്പോൾ ദൈവത്തെയാണ് അവർ ശുശ്രൂഷിച്ചത്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലേതുപോലെ മറ്റുള്ളവർക്ക് അയൽക്കാരനായി വർത്തിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുക. സെമിനാരി പരിശീലകനായ ഒരു വൈദികൻ മദർ തെരേസ ചെയ്യുന്നത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പരിഭവപ്പെട്ടപ്പോൾ മദർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് യുവഹൃദയങ്ങളെ സ്പർശിച്ച് അവരെ സേവനത്തിനൊരുക്കുന്നു, എനിക്കതിന് കഴിവില്ല. പക്ഷേ ഞാൻ രോഗികളായ സഹോദരങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച് അല്പം സൗഖ്യം നൽകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അനായാസമായിരിക്കില്ല. സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ചെറിയവരിൽ ഒരുവൻ ചെയ്യുന്നതൊക്കെയും
അതെന്തു തരം സേവനമായാലും ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോയവരുടെ പേരിലാണ് ഈശോ അന്ത്യവിധി നാളിലെ നമ്മുടെ സ്വീകാര്യത തീരുമാനിക്കുക. എനിക്ക് വിശന്നു, ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, എങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടതൊന്നും ചെയ്തില്ലെന്ന് ഈശോ പറയുമ്പോൾ പലർക്കും അമ്പരപ്പായിരിക്കുമെന്നും അവിടുന്ന് സാക്ഷിക്കുന്നുണ്ട്. കാരണം അവർ ചെയ്ത പാപങ്ങളുടെ പേരിലല്ല, ചെയ്യാതിരുന്ന നന്മ പ്രവർത്തികളുടെ പേരിലാണ് അവർക്ക് ശിക്ഷ ലഭിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കരുണയുടെയും കരുതലിൻ്റെയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പന നിറവേറ്റാൻ അവർ ശ്രദ്ധിച്ചില്ല. ഒരിക്കൽ ജനോവയിലെ വിശുദ്ധ കാതറിൻ നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്നെയല്ലാതെ മറ്റു പലരെയും എനിക്ക് സ്നേഹിക്കുവാനാവില്ല എന്ന്. അപ്പോൾ ദൈവം വിശുദ്ധയോട് പറയുകയാണ്, എൻ്റെ മകളെ, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഞാൻ സ്നേഹിക്കുന്ന സകലതിനെയും സ്നേഹിക്കുമെന്ന്. അയൽക്കാരനെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് പറയുകയും എന്നാൽ അവനെ വെറുക്കുകയും ചെയ്യുന്നവൻ നുണയനാണെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്. വിശുദ്ധ കാതറിൻ പറയുന്നു, ഒരു വ്യക്തി ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നറിയണമെങ്കിലും അയാൾ തൻ്റെ അയൽക്കാരനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നോക്കിയാൽ മതിയെന്ന്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, പ്രകൃത്യാ, എനിക്ക് സ്നേഹം തോന്നാത്ത സഹോദരങ്ങളോട് സൗഹൃദം പുലർത്തുന്നതിന് ഞാൻ അത്യധികം പ്രയത്നിക്കും. അവരുടെ നേർക്ക് നല്ല സമറായക്കാരൻ്റെ വേലയാണ് നിർവഹിക്കേണ്ടത്. ഒരു വാക്കോ പുഞ്ചിരിയോ കൊണ്ട് അവരുടെ നേരെ ഞാൻ സ്നേഹം കാണിക്കുമെന്ന്. ആ വിലായിലെ വിശുദ്ധ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, ദൈവസ്നേഹം നമ്മുടെ കാലടികൾക്ക് വേഗത നൽകുന്നു, സഹോദര സ്നേഹം വഴി പ്രസാദവരം നമ്മിലേക്ക് ഒഴുകുന്നു. വിശുദ്ധ അഗസ്തീൻ സ്നേഹത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്, അതിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള കരങ്ങളുണ്ട്, ദരിദ്രരുടെയും ആവശ്യത്തിൽ കഴിയുന്നവരുടെയും പക്കലേക്ക് ധൃതിയിൽ ചെല്ലുന്നതിനുള്ള പാദങ്ങളുണ്ട്, ദുരിതവും അത്യാവശ്യവും കാണുവാനുള്ള ദൃഷ്ടികൾ അതിനുണ്ട്, മനുഷ്യരുടെ നെടുവീർപ്പുകളും സങ്കടങ്ങളും കേൾക്കുവാനുള്ള കാതുകൾ അതിനുണ്ട്. ഇതാണ് സ്നേഹത്തിൻ്റെ രൂപമെന്ന്. നമ്മുടെ കരങ്ങളും പാദങ്ങളും കണ്ണുകളും കാതുകളും സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറ്റാൻ സാധിച്ചാൽ സുവിശേഷം പറയുന്നത് പോലെ നാമും അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരസ്നേഹമെന്ന താലന്ത് വർദ്ധിപ്പിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുക. അങ്ങനെ പരസ്നേഹം വർദ്ധിപ്പിച്ച് ദൈവത്തെ സ്നേഹിച്ചവരോട് രണ്ടാമത്തെ ആഗമനത്തിൽ അന്ത്യവിധിയിൽ കർത്താവ് പറയും, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന്. മനുഷ്യപുത്രനും ചെറിയ സഹോദരന്മാരും തമ്മിലുള്ള ദൃഢബന്ധത്തെക്കുറിച്ചും സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിധിയാളനായ രാജാവ് പറയുന്നു, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. മദർ തെരേസായുടെ ജീവിതത്തെ ഉലച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ ഈ വാക്യങ്ങളാണ്. 1946 ഒരു തീവണ്ടി യാത്രയിൽ വായിച്ച ഈ വചനഭാഗം ജീവിതാവസാനം വരെ പ്രതിധ്വനിക്കുന്ന ശബ്ദമായിട്ട് മദറിൻ്റെ ജീവിതത്തെ കീഴടക്കി. ഭൂമിയിലെ മനുഷ്യരുടെ നിലവിളികൾക്കും നെടുവീർപ്പുകൾക്കും നിശബ്ദതകൾക്കും പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത് ദൈവം തന്നെയെന്ന വെളിപാട് മദറിനുണ്ടായി. ദൈവത്തിലേക്കെത്തിയ മദർ തെരേസയെ പോലെയുള്ളവർക്ക് മനുഷ്യരിലേക്ക് എത്താതിരിക്കാനാവില്ലല്ലോ. കുഷ്ഠരോഗിയുടെ വ്രണങ്ങൾ ചുംബിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി മറ്റൊരു ഉദാഹരണമാണ്. അദ്ദേഹം ചുംബിച്ചപ്പോൾ കുഷ്ഠരോഗിയുടെ 5 ഒഴിച്ച് ബാക്കി എല്ലാ വ്രണങ്ങളും ഞൊടിയിടയിൽ സുഖപ്പെട്ടു. അവശേഷിച്ചത് ഈശോയുടേതുപോലെ ഇരുകരങ്ങളിലും പാദങ്ങളിലും പിന്നെ വിലാവിലും. അപ്പോൾ ഫ്രാൻസിസ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദൈവമേ, ഭൂമിയിലെ മുറിവേൽപ്പിക്കപ്പെട്ട മനുഷ്യരുടെ പിന്നിലൊക്കെ ഒളിച്ചു നിൽക്കുന്നത് നീ തന്നെയാണല്ലോ എന്ന്. മുറിവേറ്റവരിലും എളിയവരിലുമൊക്കെ ഈശോയെ കണ്ടെത്താനായാൽ നാമും വലത്തുവശത്ത് നിർത്തപ്പെട്ടവരാകും. മറിച്ചായാൽ ഇടത്തു ഭാഗത്ത് നിർത്തപ്പെട്ടവരെ പോലെ ശപിക്കപ്പെട്ടവരായിട്ട് മാറും. അതിനിടയാകാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറാം. അതിന് നമുക്ക് മറ്റുള്ളവരിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന കണ്ണുകൾക്കും ഹൃദയങ്ങൾക്കും ഉടമകളാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.